ഹായ് എവരിവൺ, നമുക്കൊരു ബോട്ട് നെക്ക് കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ് ഫുൾ ലെങ്ത് 42, ചെസ്റ്റ് 35, വെയ്സ്റ്റ് റൗണ്ട് 32, ഹിപ്പ് റൗണ്ട് 39, ഷോൾഡർ മുതൽ സ്ലിറ്റ് വരെയുള്ള ലെങ്ത് 21 ഇഞ്ച്, ഷോൾഡർ 14 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച്, ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് തന്നെ. നെക്ക് വിട്ട് ഞാനിവിടെ എഴുതിയിട്ടില്ല. പിന്നെ ഷോൾഡർ ടിപ്പ് ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു മെഷർമെന്റിൽ എങ്ങനെയാണ് ഒരു ബോട്ട് നെക്ക് കട്ട് ചെയ്യുന്നുള്ളതാണ് ഇതൊരു ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്, ബോട്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം നമ്മൾ തുണി 4 ആയിട്ട് മടക്കിയിടണം. നമ്മൾ ഇതേപോലൊരു തുണി എടുത്തിട്ട് കറക്റ്റ് നമ്മൾ 4 ആയിട്ട് മടക്കിയിടണം. ആദ്യം നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിയിടണം. ഈ ഒരു ദിശയിലേക്ക് മടക്കിയിടുക. മടക്കിയിട്ട് നേരെ താഴത്തേക്ക് മടക്കിയിടുക. ഇതേപോലെ നമ്മൾ തുണി 4 ആയിട്ട് മടക്കിയിടണം. അപ്പൊ നമ്മൾ തുണി ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനും വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫുൾ ലെങ്ത് 42 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ 42 ഇഞ്ചിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി 43.5 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 43.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് നമ്മൾ കൊടുക്കണം. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഇതേപോലെ ഷോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ആകുമ്പോൾ നേർപകുതി 7 ഇഞ്ച് വരും. നമുക്ക് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. എക്സ്ട്രാ നമുക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബോട്ട്നെക്കിന്റെ കേസിൽ മാത്രം ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ഇവിടെ ഇങ്ങോട്ടേക്ക് സ്ലീവ് കയറി പിടിച്ചിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ 1/2 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ടിപ്പിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇനി നമുക്ക് ആംപോളും 7.25 തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ആംഹോളും 7.25 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ ഇതേപോലെ 7.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ചെസ്റ്റിന്റെ 4 ഒന്ന്, അപ്പൊ നമ്മുടെ ചെസ്റ്റ് 35 ഇഞ്ചാണ്. 35 ഇഞ്ചിന്റെ 4 ഒന്ന് വരുമ്പം 8.75 ആണ് വരുന്നത്. 8.75 കൂടെ ഞാനൊരു 1/2 ഇഞ്ച് ലൂസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കേണ്ട ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാം. ഞാനിവിടെ 8.75 കൂടെ 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുത്ത് കറക്റ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുക്കട്ടെ, ഈ ഒരു ചോക്ക് യൂസ് അല്ല, നമ്മളുടെ ഡ്രസ് ചോക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ ഞാൻ വീഡിയോയിൽ അത്രയും തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചോക്ക് നമ്മൾ ഡ്രസ് ചോക്ക് ഇട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ചോക്കൊക്കെ ചിലപ്പോൾ അലർജി ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെസ്റ്റിന്റെ 4 ഒന്ന് ലൂസും മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമുക്കൊരു കർവും കൂടെ നമ്മുടെ ആംഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആംഹോൾ കർവ് എപ്പോഴും നമുക്ക് ചെസ്റ്റിന് 4 എവിടെയാണ് നിൽക്കുന്നത് അവിടേക്ക് വേണം വന്ന് നിൽക്കാനായിട്ട്. നമ്മുടെ ഫ്രണ്ട് ആംഹോളിന്റെ പോർഷൻ ഇതേപോലെ, നമ്മുടെ ബാക്ക് ആംഹോളിനേക്കാളും ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയുമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഷോൾഡർ നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക്, അതിന് മുമ്പ് നമുക്ക് ബോഡി പാർട്ട് എല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് ചെസ്റ്റിന്റെ 4 ഒന്ന് മാർക്ക് ചെയ്തു, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മെഷർമെന്റ് വെയ്സ്റ്റ് റൗണ്ട് ആണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിന്റെ 4 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ ഹിപ്പ് റൗണ്ട് 39 ഇഞ്ചാണ്. അപ്പൊ 39-ന്റെ 4 ഒന്ന് വരുമ്പം 9.75 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ 9.75 വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ 9.75 ഷോൾഡർ മുതൽ സ്ലിറ്റ് വരെയുള്ള ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ഷോൾഡർ മുതൽ സ്ലിറ്റ് വരെയുള്ള ലെങ്ത് 21 ഇഞ്ചാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് 21 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഹിപ്പ് റൗണ്ടിന്റെ 39 ആണ് ഹിപ്പ് റൗണ്ട്. 39-ന്റെ 4 ഒന്ന് വരുമ്പോൾ 9.75 ആണ്. അപ്പൊ 9.75, പിന്നെ ഞാൻ ഇവിടെ 1/2 ഇഞ്ചാണ് ലൂസ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ ഞാൻ 1/2 ഇഞ്ച് ലൂസ് ഇട്ട് അങ്ങനെ 10 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എക്സ്ട്രാ ഞാൻ സ്ലിറ്റ് ഇടേണ്ട പോർഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലിറ്റ് ഇടാനിട്ട്, അപ്പൊ ഇവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ 1/2 ഇഞ്ചാണ്, പക്ഷേ സ്ലിറ്റ് അടിക്കേണ്ടതുകൊണ്ട് ഇവിടെ ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഒരു പോയിന്റിനെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം നമ്മുടെ മിഡ് വേസ്റ്റ് റൗണ്ടിന് 4 ഒന്ന് മാർക്ക്. 32 ഇഞ്ചാണല്ലോ, 32-ന് 4 ഒന്ന് വരുമ്പോൾ 8 ഇഞ്ച് വരും.
8 ഇഞ്ച് കറക്റ്റ് ദേ ഇവിടെ നിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുക്കുന്ന തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെ വേണം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ ഒരു ലൈനിൽ നിന്ന് ഇവിടേക്ക് ഇതേപോലെ ഒന്ന് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. പിന്നെ നമ്മുടെ തയ്യൽ തുമ്പുകളെല്ലാം തയ്യൽ തുമ്പും ഈ ഒരു ഇതും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുന്ന പോർഷൻ ഇങ്ങനെ ഒന്ന് കെയർ ആക്കി കൊടുക്കണം. നമ്മൾ ആ ഒരു കറക്റ്റ് ആ വെട്ട് പോലെ അല്ല കേട്ടോ വരയ്ക്കേണ്ടത്, ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ഇനി നമുക്ക് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് വരുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് വരുന്നതുകൊണ്ട് നമുക്ക് നേരെ ഈ താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ താഴത്തെ നമ്മുടെ ഫുൾ ലെങ്തിന്റെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ വേണ്ടി ഈ ഒരു ഇവിടെ നിങ്ങോട്ടേക്ക് നമ്മുടെ ഹിപ്പ് റൗണ്ട് 4 ൽ നിന്ന് മാർക്ക് ചെയ്ത കറക്റ്റ് എത്രയാണോ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് 10 പിന്നെ എക്സ്ട്രാ നമുക്ക് 1 ഇഞ്ച് കൂടെയാണ് കറക്റ്റ് വന്നിട്ടുള്ളത്. ആ 11 ഇഞ്ച് തന്നെ വേണം നമ്മൾ ഈ താഴെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. സ്ട്രെയിറ്റ് കട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കറക്റ്റ് നമ്മൾ അത് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ താഴെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട എത്രയാണ്, നമുക്ക് 10 പിന്നെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ. ഇനി സ്ട്രെയിറ്റ് കട്ട് അല്ല, കുറച്ച് ഒരു ശകലം വിരിഞ്ഞ് കിടക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് വീതി കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന്, അതായത് വേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത നമ്മുടെ എത്രയാണോ നമ്മുടെ മുകളിൽ കൊടുത്ത നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് 4 ൽ നിന്ന്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് എത്രയാണോ, പിന്നെ എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ചാണല്ലോ കൊടുത്തത്, അത് എത്രയും വേണോ അത്രയും തന്നെ വേണം സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് ഈ താഴത്തെ പോർഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ല, 1/2 ഇഞ്ച് വിരിഞ്ഞ് കിടക്കണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി 1 ഇഞ്ച് കൂടെ കിടക്കണേ 1 ഇഞ്ച്, നമുക്ക് ബോട്ട്നെക്കിനൊക്കെ സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നേരെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തോണം നമ്മൾ 10 കഴിഞ്ഞ് പിന്നെയാണ്, അതായത് ഇവിടെ നിങ്ങോട്ടേക്ക് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്, 1 ഇഞ്ചും കഴിഞ്ഞാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് അടക്കമാണ് 11 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ഇതേപോലെ നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇതേപോലെ 1 ഇഞ്ച്, അതും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴാണ് സ്ട്രെയിറ്റ് കട്ടിംഗ് ബോട്ടനൊക്കെ പൂർത്തിയാവുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ ഇവിടെ വിരിഞ്ഞെടുക്കും, അതൊരിക്കലും സ്ട്രെയിറ്റ് കട്ടിംഗ് ആയിരിക്കില്ല. പിന്നെ നമ്മുടെ നോർമലി എടുക്കുന്ന നമ്മുടെ ഫുൾ ലെങ്തിനെക്കാട്ടിലും കുറച്ചും കൂടി ലെങ്ത് നമുക്ക് ഇടണം നമ്മുടെ കുർത്തിക്ക്, എങ്കിൽ മാത്രമേ ആ ഒരു സ്ട്രെയിറ്റ് കട്ടിന് ഭംഗി ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ മുട്ടിന് ഒരു നമ്മുടെ മുട്ടിന്റെ ആ ഒരു ലെവൽ കഴിഞ്ഞ് ഒരു 4 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് എടുത്തെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് കട്ടിങ്ങിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. 4-5 ഇഞ്ച് എടുത്താലും 6 ഇഞ്ച് എടുത്താലും ഒന്നും പ്രശ്നമില്ല, കാര്യം കുറച്ച് ലെങ്തിയിൽ കിടന്നെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് കട്ടിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി നമ്മുടെ ഒരു കുർത്തി ഒരു കുട്ടി ഉടുപ്പ് പോലെ കിടക്കും, ചെറുതായ പോലെ കിടക്കും നമ്മുടെ കുർത്തി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലെങ്തിയിലാണ് ചെയ്യുന്ന കുറച്ചുകൂടി ഭംഗി സ്ട്രെയിറ്റ് കട്ടിംഗ് വരുന്ന ടൈമില്. അല്ലാത്ത പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇറക്കം കുറച്ച് ചെയ്താൽ അത് നമ്മൾ ചെറിയ ചെറിയ ടോപ്പ് ആയി പോയാലോ തോന്നും, ഷോർട്ട് ടോപ്പ് പോലെ കിടക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇറക്കം എത്ര കൊടുക്കണം കൂട്ടി കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടാനുസരണം ഇതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് എല്ലാം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഇനി അവിടെയാണ് നമ്മുടെ ബോട്ട്നെക്ക് കുർത്തിയുടെ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ട്നെക്ക് ഇനി അടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ട്നെക്കിന്റെ നെക്ക് ഇനി നമുക്ക് ഇനി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ഞാൻ മെഷർമെന്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ, നെക്ക് വിഡ്ത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളുടെ നെക്ക് വിഡ്ത്ത് അതായത് ഞാൻ ഷോൾഡർ ടിപ്പ് ഇവിടുത്തെ ഇങ്ങോട്ടേക്കുള്ള ഷോൾഡർ ടിപ്പ് 2 ഇഞ്ച് വേണമെന്ന് എഴുതിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഷോൾഡർ ടിപ്പ് ഇനി ഒരു 3/4 ഇഞ്ച് നിന്നാ മതിയെന്നുണ്ടെങ്കിൽ 3/4 പ്ലസ് എക്സ്ട്രാ ഒരു ഒന്നും കൂടെ നിങ്ങൾ കൂട്ടിയിടണം. എനിക്കിവിടെ ഒരു സ്റ്റിച്ചിങ് എല്ലാം തീർന്നു കഴിഞ്ഞ് ഈ ഒരു ഷോൾഡർ എനിക്ക് 1/2 ഇഞ്ച് നിന്നാ മതിയെന്നതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ കൂട്ടി അങ്ങനെ മൊത്തം 2.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങോട്ടേക്ക് എക്സ്ട്രാ ഞാൻ ഒരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് 2 സൈഡിലും 1/2 ഇഞ്ച് സ്റ്റിച്ച് തീർന്നു കഴിയുമ്പോൾ എനിക്കിവിടെ കൃത്യവും 1/2 ഇഞ്ച് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ നിന്നോട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇവിടെ നിന്നോട്ടേക്കല്ല ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കറക്റ്റ് ഷോൾഡർ ചെയ്തിട്ട് ഇവിടുന്ന് എത്ര ഈ ഒരു ടിപ്പ് നിൽക്കണം ബാലൻസ് ഉള്ള പോർഷൻ നമുക്ക് നെക്ക് വിഡ്ത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. എത്രയും വൈഡായിട്ട് നിൽക്കുന്നു ആ ഒരു ബോട്ട്നെക്കിന്റെ ഷേപ്പ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരും. ഇത് ഇങ്ങോട്ടേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ബോട്ട്നെക്കിന്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഞാനിവിടെ മിനിമം ഞാൻ ഒരു 1.5 നിൽക്കേണ്ട കൊണ്ട് ഇപ്പൊ 1 ഇഞ്ചാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒരു മിനിമം നമുക്കൊരു 1.5 ആണ് ഒരു മിനിമം ഇടുന്നത്, നമുക്ക് അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബോട്ട്നെക്കിന്റെ ലെവൽ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ നിങ്ങോട്ടേക്ക് കഴുത്തിറക്കാം. കഴുത്തിറക്കം 3.5 ഇഞ്ചാണ് നോർമലി വരുന്ന ബോട്ട്നെക്കിന്റെ കഴുത്തിറക്കം 3.5 ആണ് വരുന്നത്. ഇപ്പം അത് കുറച്ചുകൂടി ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട്, ബാക്കി കയറി നിന്ന് ഫ്രണ്ട് ഇറങ്ങി വരാറുണ്ട്. അപ്പൊ ഈ 3.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങോട്ടേക്ക് ഇതേപോലെ വരച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് 2 രീതിയിൽ ബോട്ട്നെക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ നിങ്ങോട്ടേക്ക് 1 ഇഞ്ച് താഴ്ത്തി വരച്ചിട്ട്
ईरशन वन वो कटे इन नमुक मार्क इन इलाक इवड़े अत्र मलर् वे नामीर्षन इतने कुछ उयरती इवड़े ईर लेंत कूड़ा वरू इवड़े अड़को अवड़े लेंत अड़को कुूरी इवड़िंग मलर् वरू अगर नमुक बोटने नमें वेण बोटने षेप वेणम पक्षे इवड़े ईर लेंत कुछ इोटे वैड कूड़ अद नम्बे इष्टाणकण अब इतने मार्क वैचे अब इत्र बोटने मार्क वैलियो क्यों बोटने इत्रे क्यों करक्ट षोलडर को एक्सट्रा ना तैल तुम कालिंजुड़ ने वरचु इे इन नमुक इवड़े षोलडर स्लोप मस्ट नोकना कह ना आर्षन षोलडर चरवें अब ना मस्ट इन निकल टाइम नामक अब नाम या कालिंजा मार्क इतने कालिंज षोलडर स्लोपू अब इतने नाम बोटने स्ट्रेट कट कुर्ती इतने ना मार्क वैचे रू लाइनस कंफ्यूशन आवे मनसान रु लाइनस पर रु षेप वे इोटा कुछ सैड डीपा क्यों अब फ्रंट ना फ्रंट नेक बैक नेक लेंथ सेम आयोजे को चेरी चेंजेस वरतने अगले कोटो अब इतने बैक नेक लेंथ कुछ रर इंच वे कैटे जस्ट या वरच इोटे वे वरच नमें अब इतने अब इन नमक कट्टे अब इत्रे बोटने या फस्ट लाइन ईर मूर इंच रोस् कलर वच वरच ईर लाइन कट्टे निणी काटो अब इतना कट्टेड़ू अब इत्रे बोटने कट्टिंग पोर्शन अब नमक कट्टे अब नामिदे बॉडी पार्ट कट्टे इन नाम बैक पोर्शन मेटीट वे फ्रंट पोर्शन नामिनी कट्टेड़कान चिट्ठ जस्ट उयरती वे कट्टे मेपोले या सपरेट मेटीट कट्टे अब इत्रु ना बोटने स्ट्रेट लाइन लोंग कुर्ती कट्टिंग वाले ईसी आदमी नोक संशय कमेंट बॉक्स तीर्च रिप्लै तरह अदपोले या स्टिचिंग पार्ट अब कुर्ती एने स्टिचपी और डीटेल वीडियो इनमें नेक एने फिनीम अदल षोलडर एने स्टिचम स्लीव एने कट्टा स्लीव आम हॉल तमिल जोइन एल सपरेट वेल डीटेल वीडियोस स्लिट स्लिट बुद्धिमुटर स्लिट वीडियोस सपरेटी स्टिचिंग पार्ट इतना अब अगर कुरे वीडियोस अब बाकी स्टिचिंग ना नॉर्मल कुर्ती वो स्टिचिंग अलग कट्टिंग क्यों नेर्षन ताते और स्ट्रेट कट वेण क्यू अब वीडियो इष्टे लाइक नि फ्रेंड्स षेर नमें चानल का ना चल सब्सक्रैइब मरक अब नमक मत वीडियो कंमुटर बाय।